പോലീസിന്റെ ആവശ്യം പരിഗണിച്ച് മാർച്ചിലെ 15 വരെ കോടതി കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിടണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അതേപടി അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ കേസിൽ മറ്റാർക്കും പങ്കില്ലെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും മറ്റാർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കോടതിയും പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കസ്റ്റഡി കാലയളവിൽ സ്ഫോടനം നടത്തിയതിന് പിന്നിലെ മാർട്ടിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും പോലീസ് പറഞ്ഞു. സ്ഫോടന വസ്തു നിർമ്മിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനം എങ്ങനെ ലഭിച്ചു, സ്ഫോടനത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് സംബന്ധിച്ച് ഈ കാലയളവിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തും. സ്ഫോടനം നടന്ന സ്ഥലം, സ്ഫോടനത്തിന് ശേഷം ഇയാൾ വീഡിയോ ചിത്രീകരിച്ച സ്ഥലം, സ്ഫോടക വസ്തു നിർമ്മിക്കാനായി ബാറ്ററിയും പെട്രോളും ഉൾപ്പെടെ വാങ്ങിയ സ്ഥലങ്ങൾ എന്നിങ്ങനെ 10 സ്ഥലങ്ങളിൽ എത്തിച്ച് ഇയാളുമായി തെളിവെടുപ്പ് നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 4. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ആലുവ സ്വദേശി മോളി ജോയാണ് ഇന്നലെ മരിച്ചത്. കേരളീയം അരങ്ങ് തകർക്കുന്നതിനിടയിലാണ് പോലീസിന്റെ കുറ്റസമ്മതം. ഇതേ കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് പോലീസ് കേന്ദ്രമന്ത്രിക്കെതിരെ വരെ കേസെടുത്തത്. വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് പോലീസ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. കേരളത്തിൽ തീവ്രവാദി പ്രവർത്തനങ്ങൾ നടത്തുന്ന ജിഹാദി സംഘടനകളെ നിരോധിക്കണമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ ഭീകരപ്രവർത്തനം 100 ശേഷം അതിന്റെ അതിഭീകരമായ നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വോട്ടിന് വേണ്ടി ഭീകരതയെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത മുന്നണി രാഷ്ട്രീയമാണ് കേരളത്തിന്റെ ശാപം. ഒരു കാലത്ത് ഭീകരരുടെ തട്ടകമായിരുന്ന കശ്മീരിൽ നിന്ന് സമാധാനത്തിന്റെ പാതയിലേക്ക് നടക്കുമ്പോൾ ഭാരതത്തിന്റെ തെക്കേറ്റത്തെ തന്ത്രപ്രധാനമായ സംസ്ഥാനത്തിന്റെ സ്ഥിതി അതിഗുരുതരമായി മാറുന്നു. സമീപ രാജ്യമായ ശ്രീലങ്കയിൽ 2010 April 21 300 പേരെ കൊന്നൊടുക്കുകയും 500+ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ബോംബ് സ്ഫോടനം കേരളത്തിനുള്ള മുന്നറിയിപ്പായിരുന്നു. ശ്രീലങ്കയിലെ സ്ഫോടനത്തിന് നേതൃത്വം നൽകിയ സഹറാൻ ഹാഷിം എന്ന ഭീകരന് പരിശീലനം ലഭിച്ചത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണെന്ന വിവരം പുറത്തുവിട്ടത് ശ്രീലങ്കയിലെ കരസേനാ മേധാവിയായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ മഹേഷ് സേനാനായകെ ആയിരുന്നു. BBC നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യം അദ്ദേഹം ലോകത്തെ അറിയിച്ചത്. സഹ്റാൻ ഹാഷിമിന്റെ സുഹൃത്തുക്കളെപ്പറ്റി അന്വേഷണം ചെന്നെത്തിയത് പാലക്കാട് സ്വദേശിയായ റിയാസ് അബൂബക്കർ, കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് അറാഫത്ത്, അബൂബക്കർ സിദ്ദിഖി, കരുനാഗപ്പള്ളി വവാക്കാവ് സ്വദേശി മുഹമ്മദ് ഫൈസൽ എന്നിവരിലാണ് എന്നത് കേരളത്തിലെ ജിഹാദി തീവ്രവാദ പ്രവർത്തനങ്ങളുടെ അന്താരാഷ്ട്ര ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. 2014 മുതൽ മലയാളി യുവതി യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങൾക്കായി IS, അൽഗോയ്ദ എന്നീ തീവ്രവാദ സംഘടനകൾ റിക്രൂട്ട് ചെയ്യുന്നു. കാസർഗോഡ് ജില്ലയിൽ നിന്ന് മാത്രമായി 15 പേരെ വരെ സിറിയ, യമൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലേക്ക് കടത്തപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ കേരളത്തിലെ NIA കോടതി ശിക്ഷിച്ചു. ലവ് ജിഹാദിന്റെ മറവിൽ ഹൈന്ദവ ക്രൈസ്തവ യുവതികളെ വിവാഹം കഴിച്ച ശേഷം അവരെയും സിറിയ ഉൾപ്പെടെയുള്ള തീവ്രവാദ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോയി ചാവേറുകളാക്കുന്നു. 2017 അഫ്ഗാനിസ്ഥാനിലെ നാഗർഹാറിൽ അമേരിക്ക നടത്തിയ ബോംബ് ആക്രമണത്തിൽ രക്ഷപ്പെട്ട മലയാളി തീവ്രവാദികളായ സജാദ്, റാഷിദ് എന്നിവരുടെ ശബ്ദ സന്ദേശങ്ങളിൽ അവർ കേരളത്തിൽ നടത്താൻ ഉദ്ദേശിച്ച ആക്രമണത്തെപ്പറ്റിയുള്ള സൂചനകളുണ്ടായിരുന്നു. കൊച്ചിയിൽ വിശ്വഹിന്ദു പരിഷത്ത് നടത്തുന്ന യോഗസ്ഥലത്തേക്ക് വാഹനം ഓടിച്ചു കയറ്റാനും ഹിന്ദു ഉത്സവങ്ങൾക്കിടയിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ ഇടിച്ചു കയറ്റാനും അവർ ആഹ്വാനം ചെയ്തത് ഞെട്ടലോടുകൂടിയാണ് കേരളം കേട്ടതെന്ന് BJP പറയുന്നു. ഇത്തരം ആഹ്വാനങ്ങളെപ്പറ്റി അന്വേഷിക്കാനോ നടപടികൾ കൈക്കൊള്ളുവാനോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവും തയ്യാറായില്ല. Thank you.